ഒരാള് ബ്രാഹ്മണ വിഭാഗത്തിലും മറ്റൊരാള് മറ്റൊരു ജാതി വിഭാഗത്തിലും പെടുന്നതാണ്. അവർക്ക് ആ മകനെ ഉപനയനം നടത്തണം. നമസ്കാരം, മന്ത്രവിദ്യ പഠനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, രണ്ട് വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെടുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടായ ഒരു കുട്ടിയാണ്, ഒരാൾ ബ്രാഹ്മണ വിഭാഗത്തിലും മറ്റൊരാൾ മറ്റൊരു ജാതി വിഭാഗത്തിലും പെടുന്നതാണ്. അവർക്ക് ആ മകനെ ഉപനയനം നടത്തണം. എന്താണ് ഒരു മാർഗം? ബ്രാഹ്മണ വിഭാഗത്തിൽ ഉപനയനം നടത്തുന്ന ആളിനെ ഓതിക്കോൻ എന്നാണ് പറയുന്നത്. ഈ ഓതിക്കോൻ ഉപനയനം നടത്തണമെങ്കിൽ കുട്ടിയുടെ അച്ഛൻ അമ്മ ഇവരൊക്കെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യുകയില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ അച്ഛനോ അമ്മയോ അങ്ങനെ മാറ്റം വന്നാൽ പിന്നെ അടുത്ത ബന്ധുവിനെ കൊണ്ട് ദത്തെടുപ്പിച്ച് അങ്ങനെയൊക്കെ ചില ക്രിയകളിലൂടെയാണ് അവർ ഉപനയനത്തിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ ലോകത്തിനാകെ നന്മയും പ്രകാശവും നൽകുന്ന രീതിയിൽ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാൻ കഴിയും. അതാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ വേണ്ട സഹായം ചെയ്യാം എന്ന് ഉറപ്പ് നൽകി. മന്ത്രവിദ്യാപീഠം എല്ലാ വർഷവും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി ഉപനയനം നടത്താറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില ആളുകളൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, തങ്ങളുടെ വീടുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം ഒരു ശ്രമം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് മന്ത്രവിദ്യാപീഠം ഇവിടുത്തെ ശിഷ്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ഏതൊരാൾക്കും അയാളുടെ ഗ്രഹത്തിൽ വെച്ച് തന്നെ അവരുടെ ജാതിയോ മറ്റു കാര്യങ്ങളോ പരിഗണിക്കാതെ അവരവരുടെ ഗ്രഹത്തിൽ വെച്ച് തന്നെ ഉപനയനം നടത്തുവാനുള്ള ഒരു സംവിധാനം ക്രമീകരിക്കുക. ഒരു സാധാരണക്കാരന് അവൻ്റെ ഗ്രഹത്തിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഭംഗിയായി ചെയ്യുക. ഉപനയനത്തിൽ നാം ഇവിടെ ചെയ്യുന്നത് പുണ്യാഹം, ഗായത്രി മന്ത്ര ജപം, കലശാഭിഷേകം, അയനി ഊണ്, ഉപനയനം, അഹംബോധം നശിപ്പിക്കുന്നതിനുള്ള ഭിക്ഷാടനം, ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കൽ, സമാവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഹോമസമ്പ്രദായം തുടങ്ങിയിട്ടുള്ള നിരവധി ചടങ്ങുകളോടെയാണ് മന്ത്രവിദ്യാപീഠത്തിൽ ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സമ്പ്രദായത്തിലുള്ള ഉപനയന ചടങ്ങുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൽപ്പെടുന്ന ഏതൊരാളുടെയും അവരുടെ കുട്ടികളുടെ ഉപനയനം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് മന്ത്രവിദ്യാപീഠം എത്തിയിരിക്കുകയാണ്. ഏത് ഹൈന്ദവ വിശ്വാസിക്കും അത്തരം ചടങ്ങുകൾ അവരവരുടെ ഗ്രഹത്തിൽ വെച്ച് ചെയ്യുവാനുള്ള എല്ലാ സംവിധാനവും മന്ത്രവിദ്യാപീഠം നൽകുന്നതാണ്.